ഹായ് ഹലോ, ഹൗ ആർ യു ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ഏതാണ് എന്നൊന്നും അറിയാതെ എടുത്തിട്ടുള്ള എന്നൊരു വീഡിയോ ആണിത്. ഞങ്ങൾ പെട്ടെന്ന് ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. പെട്ടെന്ന് കുറേ ബോട്ടുകളൊക്കെ വന്ന് ആകെ പോലീസിൻ്റെ സൈറനൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് അന്ന് പോലീസിൻ്റെ 50th ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മുടെ കോർണേഷൻ സൈഡിലെ ഒരു ഭയങ്കരമായിട്ട് പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർച്ച് ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അറിയില്ല, ഞങ്ങൾ വീഡിയോ ഇങ്ങനെ വരാനുണ്ടപ്പോൾ കൗതുകത്തിൽ എടുത്തതാണ്. പിന്നെ പേടിയുണ്ടായിരുന്നു പോലീസിൻ്റെ, അതുകൊണ്ട് വീഡിയോ എടുത്തിന് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴത്ത് പോയി അവരോട് ചോദിച്ചു വീഡിയോ ഇടണോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അവരുടെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ താഴത്ത് പട്ടാളം വന്ന് വിന്യസിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. താഴത്തെ പാർക്കിങ്ങൊക്കെ ഫുൾ എടുത്ത് മാറ്റിയിട്ട് അവർ ഫുള്ള് പട്ടാളക്കാർ നിരന്ന് നിന്ന് പരേഡിന് സജ്ജീകരിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബോട്ട് ഷോ കുറച്ചങ്ങ് നീങ്ങിപ്പോയപ്പോഴാണ് സൈഡിൽ സ്റ്റേജ് കെട്ടി കൊടുക്കുന്ന മ്യൂസിക്കൊക്കെ കേൾക്കുന്നത്. അതിന് 2 ദിവസം മുന്നേ തുടങ്ങി ചെറുതായിട്ട് ഇടക്ക് ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് മ്യൂസിക് പോലെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ സ്റ്റേജ് കെട്ടി കഴിഞ്ഞിട്ട് മ്യൂസിക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് ശരിക്കും VIPsന് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയം പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും VIPsന് സ്റ്റേഡിയം മാത്രം കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ഉമ്മയും കൂടി താഴത്ത് പോയി നോക്കാം, എന്താ സംഭവം നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന റോട്ടിൽ നിന്ന് ഇങ്ങനെ ബാൻഡായിട്ട് കുറച്ച് ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബാൻഡ്. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാനും ഉമ്മയും തീരുമാനിച്ചു എന്തായാലും താഴത്ത് പോവാം, എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിയാം. പക്ഷെ താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിൽ നിന്ന് കാണുന്ന പോലെ എല്ലാ ഭാഗവും ഒരുപോലെ കാണാൻ പറ്റില്ല. ദ സെയിം ടൈം ഈ സൈഡിൽ ഇങ്ങനെ പട്ടാളക്കാർ ഇങ്ങനെ റോട്ടിൽ കണ്ട നല്ല ഒരു മാർച്ചായിട്ട് വന്നിട്ട് ഇരണ്ട് ഇരണ്ട് പട്ടാളക്കാർ ഇങ്ങനെ റോട്ടിൽ മൊത്തം നിരന്ന് നിൽക്കുകയാണ്. ദേ ബാൻഡ് വരുന്ന കാണിച്ചിരാട്ടോ. എനിക്ക് ബാൻഡിൻ്റെ താളം കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ പഠിച്ച സ്കൂൾ ഓർമ്മ വരും. 5th തൊട്ട് 10th വരെ ഞാൻ പഠിച്ച ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളൊരു സ്കൂള്.
അവിടെ നമുക്കൊരു ബാൻഡിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാം. അപ്പം ഈ ബാൻഡ് എവിടെ കേൾക്കുമ്പോഴും എനിക്ക് ആ ഒരു റെഡും ക്രീമും യൂണിഫോമും ആ ഒരു താളവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരും. അവരെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ഓർമ്മ വരും. നിങ്ങൾക്ക് അതിന് ഓർമ്മ വരാറുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ബാൻഡിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? അപ്പം ഞങ്ങളെന്തായാലും ഇപ്പോൾ ബാൻഡൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ താഴത്ത് പോയി എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാം, കാണാം, എന്തെങ്കിലും അടുത്ത പ്രോഗ്രാം ഉണ്ടോ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിച്ചേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞങ്ങൾ താഴത്തെത്തി. താഴത്ത് നോക്കുമ്പം അവർ ഗ്യാലറി പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ വി ഐ പികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാധാരണ നമുക്ക് വേണ്ടിയിട്ടും ഒരു സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിരുന്ന് നോക്കുകയാണ് എന്താണ് സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടി. അപ്പോഴാണ് ആ സൈഡിൽ ഇങ്ങനെ മാർച്ച് ഫാസ്റ്റിനൊക്കെ റെഡി ആക്കി നിർത്തിയേക്കണ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെയുള്ള ഒരു ലേഡിനോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവം നടക്കുന്നതെന്ന്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പോലീസിൻ്റെ 50th ആനിവേഴ്സറിയാണ്, സിൽവർ ജൂബിലി ആണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫുൾ പ്രോഗ്രാം കാണാമെന്ന് വിചാരിച്ചു, അവിടെ തന്നെ ഇരുന്നു. മാർച്ച് ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ, കാരണം അത് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് മാർച്ച് ഫാസ്റ്റിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ മാർച്ച് ഫാസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.